ഹായ് കാന്താരി മുളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെള്ളരിക്കയും കൊണ്ടൊരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളരിക്കക്കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ചില തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ പഠിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കുട്ടികൾ, പെട്ടെന്ന് കല്യാണം കഴിഞ്ഞവർ, അങ്ങനെയുള്ളവർക്കൊന്നും കറികളൊന്നും അങ്ങനെ ചിലപ്പോൾ വയ്ക്കാനല്ലേ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ പഠിച്ചൊക്കെ വന്നതാണ്. അതേപോലെ അതുകൊണ്ടൊക്കെയാണ് വെള്ളരിക്ക കറിയൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളരിക്ക കറി വെക്കാൻ ആദ്യം നമ്മളിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങയും കുറച്ച് ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂട്ടി, തേങ്ങ ഒരു മുറി തേങ്ങയുണ്ട്, നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം, രണ്ടല്ലി വെളുത്തുള്ളി, ഇതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ലോണം അരച്ചെടുക്കണം. പിന്നെ ഒരു തക്കാളി, ഒരു ചെറിയ സവാള, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി, കുറഞ്ഞൊരു പുളി മതി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളരിക്ക കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ വെള്ളരിക്ക ഞാനിതാ ഇതുപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്, തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട്. പിന്നെ തക്കാളി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് പരിപ്പ്. പരിപ്പ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമ്മൾ പരിപ്പിട്ട് എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പരിപ്പ് പെട്ടെന്ന് വേകും, അപ്പോൾ നമ്മുടെ ഗ്യാസിൽ അവിക്കാൻ പറ്റും, പിന്നെ വേഗം വേകും. അപ്പോൾ ഞാൻ ഈ പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഇതുണ്ടല്ലേ, വെള്ളത്തിലിട്ട കാരണം നല്ലോണം വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ വെള്ളരിക്ക ചേർക്കാം. വെള്ളരിക്കയും തക്കാളി ഉള്ളിയൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി. പച്ചമുളക് അരയ്ക്കുന്നവർക്ക് ഒരു നാല് പച്ചമുളക് അരച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ വെള്ളരിക്കൊക്കെ കറിക്ക് ആവശ്യമായ ഉപ്പ്, അത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതെല്ലാം കൂടെ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ഇത് വേവട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്കയും തക്കാളിയും പരിപ്പും എല്ലാം കൂടെ യോജിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ശകല പാളംപുളി നമ്മൾ എടുത്ത് വെച്ചില്ല, അത് ഞാൻ പിഴിഞ്ഞ് വെച്ചതാണേ, അത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. പുളി കുറച്ച് ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, ജീരകവും തേങ്ങയും കൂടെ അരച്ചത്, അതും കൂടി അതിലേക്ക് ചേർക്കുന്നു. ഇനി ഇത് കൂടുതൽ തിളക്കിയൊന്നും വേണ്ട, ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവും കൂടെ ചേർത്താൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. ഒരു വറവിനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ, ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ മതി, വെളിച്ചെണ്ണ ഒന്നും കൂടുതൽ വേണ്ടല്ലോ. സ്പൂണ് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളി, ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞത്. ചെറിയുള്ള ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 രണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി, നാടൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.